Welcome to Surya's Cookbook. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സിമ്പിൾ ആയിട്ട് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു ബട്ടർ കുക്കീസ് ആണ്. വളരെ എളുപ്പത്തിൽ കുട്ടികൾക്ക് പോലും ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു കുക്കിയാണിത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. കുക്കി ഉണ്ടാക്കാൻ വേണ്ടി നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 1¼ കപ്പ് മൈദയാണ്. അപ്പോൾ ഇതിൽ ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ നമ്മൾ ആഡ് ചെയ്യുന്നില്ല. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്ന 1/2 കപ്പ് വെണ്ണ. ഇത് വീട്ടിലുണ്ടാക്കിയ വെണ്ണയാണ്. ഇത് റൂം ടെമ്പറേച്ചറിലാക്കിയിട്ടാണ് നമുക്ക് എടുക്കേണ്ടത്. പിന്നെ നമുക്ക് പഞ്ചസാര വേണം. അപ്പോൾ 1/2 കപ്പ് പഞ്ചസാരയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് കുറയ്ക്കണമെങ്കിൽ, മധുരം കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം. പിന്നെ ഓപ്ഷനായിട്ട് നമുക്ക് ആൽമണ്ട്സിന്റെ ഞാൻ ഇതുപോലെ എടുത്തിട്ടുണ്ട് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി. പിന്നെ 1 ടീസ്പൂൺ വാനില എസൻസും. ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. ആദ്യം ഒരു പാത്രത്തിലേക്ക് നമ്മുടെ റൂം ടെമ്പറേച്ചറിലായിട്ടുള്ള ബട്ടർ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മയപ്പെടുത്തിയെടുക്കണം. അപ്പോൾ ബീറ്ററോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു സാധാരണ വിസ്കോ വെച്ചിട്ട് നമുക്ക് മയപ്പെടുത്തിയെടുക്കണം. അപ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ നമ്മൾ മയപ്പെടുത്തിയെടുക്കുമ്പോൾ അത് നല്ലൊരു ക്രീമി കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടും. അതിനുശേഷം അതിലേക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാര ഞാനൊന്ന് അരിച്ചാണിടുന്നത്. എന്നിട്ട് അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മയപ്പെടുത്തിയെടുക്കണം. അപ്പോൾ ഈ മിക്സ് ചെയ്ത മിക്സിലേക്ക് നമുക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ കുക്കി ഫ്ലേവർ കുറച്ചുകൂടി കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ 3/4 ടീസ്പൂൺ തൊട്ട് 1 ടീസ്പൂൺ വരെ വാനില എസൻസ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതുകൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന മൈദ ചേർത്ത് കൊടുക്കാം. ഒന്നല്ലേ മൈദ അരിച്ച് ചേർക്കാം, അല്ലെങ്കിൽ വെറുതെ സാധാരണ പോലെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിങ്ങനെ ചപ്പാത്തി മാവ് പോലെ നമ്മൾ കുഴച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ എല്ലാം കൂടി ഒന്ന് കൂടിച്ചേരുന്ന പരുവത്തിൽ ഒന്ന് അസംബിൾ ചെയ്തിങ്ങനെ യോജിപ്പിച്ചെടുത്താൽ മതി. ഈ മിക്സ് കുറച്ച് ക്രംബ്ലി ആയിരിക്കും. അപ്പോൾ നമ്മൾ കുറച്ച് മൈദ കുറവാണോ അല്ലെങ്കിൽ ബട്ടർ കുറവാണെങ്കിൽ 1-2 ടീസ്പൂൺ പാലും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ എല്ലാം കൂടി യോജിപ്പിച്ച രീതിയിൽ ഒന്ന് എടുത്താൽ മതി. ഞാനിപ്പോൾ പാല് ചേർത്ത് കൊടുക്കുന്നില്ല, അല്ലാതെ തന്നെ എനിക്ക് യോജിച്ച് കിട്ടുന്നുണ്ട്. ഈ മാവ് യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കിതൊരു വൃത്തിയുള്ള കൗണ്ടർ ടോപ്പിലേക്ക് മാറ്റിയിട്ട് പതുക്കെ ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കാം. നീളത്തിലായിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് എടുക്കാം. അപ്പോൾ ഇതുപോലെ റോൾ ചെയ്തെടുത്ത ഈ മാവ് നമുക്ക് ഒരു ക്ലിംഗ് ഫിലിം പേപ്പറിൽ ഇതുപോലെ പൊതിഞ്ഞിട്ട് ഒരു 30 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോൾ ഇത് തണുത്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ആ ക്രംബ്ലി സ്ട്രക്ചർ കുറച്ച് മാറും. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്തെടുക്കാൻ എളുപ്പമുണ്ടാവും. ഇനി ഫ്രിഡ്ജിൽ വെക്കേണ്ട, അപ്പം തന്നെ ഉണ്ടാക്കണം എന്നാണെങ്കിൽ ഇത് കൈകൊണ്ട് ചെറുതായിട്ടൊന്ന് ഉരുട്ടി ഒരു കുക്കി ഷേപ്പിലാക്കി എടുക്കുകയും ചെയ്യാം. ഇപ്പം ഇത് അത്യാവശ്യം തണുത്തിട്ടുണ്ട്. അപ്പം നമ്മളിത് പുറത്തെടുത്തിട്ട് ഇതുപോലെ ഒരു കത്തി കൊണ്ട് ചെറുതായിട്ട് മുറിച്ച് നമുക്ക് ഇഷ്ടമുള്ള ആ ഷേപ്പിൽ മുറിച്ചെടുക്കാം. എന്നിട്ട് അതിൻ്റെ നടുക്ക് ആൽമണ്ട്സ് വെച്ച് നമുക്ക് ഗാർണിഷ് ചെയ്യാം. ഇനി അല്ല, കൈകൊണ്ട് തന്നെ നമുക്ക് ഇതിനൊരു ഷേപ്പ് ആക്കിയിട്ട് ആൽമണ്ട് വെച്ചിട്ട് നമുക്ക് അലങ്കരിക്കാം. അങ്ങനെ നമുക്ക് ചെയ്യാം. പിന്നെ ഞാനിവിടെ ഫോർക്ക് വെച്ചിട്ട് കുറച്ച് കുക്കിന്ന് ഒരു ഡിസൈൻ പോലെ ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കൊടുക്കാം. സിമ്പിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഡിസൈൻ പാറ്റേൺ നമുക്ക് ഫോളോ ചെയ്യാം. അപ്പോൾ നമ്മുടെ കുക്കീസ് ഞാൻ ഓവനിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിനെ ഞാൻ ഇതുപോലെ ഒരു ബേക്കിംഗ് ഷീറ്റ് എടുത്തിട്ട് അതിൻ്റെ പുറത്ത് പാർച്ച്മെന്റ് പേപ്പർ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ കുക്കീസൊക്കെ ഇതുപോലെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് നീക്കി വെക്കണം. അതിനുശേഷം നമുക്കിത് ഓവനിൽ വെച്ച് നമുക്ക് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ സ്റ്റൗ ടോപ്പ് മെത്തേഡിലാണ് നിങ്ങൾ ഫോളോ ചെയ്യണമെങ്കിൽ സ്റ്റൗ ടോപ്പ് മെത്തേഡിൻ്റെ റെസിപ്പീസ് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. എങ്ങനെയാണ് സ്റ്റൗ ടോപ്പിൽ ഓവൻ സെറ്റപ്പ് ചെയ്യാന്ന്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഒരു ഇഡ്ഡലി തൊട്ടോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് കുക്കീസ് ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ് ഇതെടുക്കുന്നത്. അപ്പോൾ ഓവനിൽ തന്നെ ടോസ്റ്റ് മോഡ്, അതായത് താഴത്തെയും മുകളിലത്തെയും റോഡ് ഓണാക്കുന്ന രീതിയിലും, അല്ലെങ്കിൽ ബേക്കിംഗ് മോഡ് മാത്രം, അതായത് താഴത്തെ റോഡ് ഓണാക്കുന്ന രീതിയിലും നമുക്ക് കുക്കി ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ടോസ്റ്റ് മോഡിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കുക്കി ബേക്കിംഗ് മോഡിൽ വെക്കുകയാണെങ്കിൽ, അതായത് താഴത്തെ റോഡ് മാത്രം വെക്കുകയാണെങ്കിൽ, ആ രീതിയിൽ നമ്മൾ ബേക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മുടെ കുക്കിക്ക് അധികം കളർ ചേഞ്ചസ് ഒന്നും വരില്ല. സ്ലൈറ്റ്ലി ഒരു ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. ഒരു 120 പ്രീഹീറ്റ് ചെയ്തിട്ട് ഒരു 27 മിനിറ്റ്സ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ബേക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ആ രീതിയിൽ കിട്ടും. അപ്പോൾ ഞാൻ അങ്ങനെയല്ല വെക്കുന്നത്, ഞാൻ ടോസ് മോഡിലാണ് വെക്കുന്നത്. അപ്പോൾ ടോസ് മോഡിലാണെങ്കിൽ 10 മിനിറ്റ് ടോസ് മോഡിൽ തന്നെ, അതായത് താഴത്തെ മുകളിലത്തെ ബേക്കിംഗ് റോഡ് ഓണാക്കുന്ന രീതിയിൽ ഒന്ന് പ്രീഹീറ്റ് ചെയ്തു. പിന്നീട് ബേക്ക് ചെയ്യാനായിട്ട് ഒരു 15 തൊട്ട് 20 മിനിറ്റ് വരെ ഞാനൊന്ന് വെക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ കുക്കിയൊക്കെ ബേക്കായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ടോസ് മോഡിൽ നമ്മൾ ബേക്ക് ചെയ്തുകൊണ്ട് തന്നെ ഇതിൻ്റെ കളർ ചെറുതായിട്ടൊന്ന് മാറും. നല്ല ക്രിസ്പി ആയിട്ട് നമ്മുടെ കുക്കി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡ് നോക്കുമ്പോൾ ലൈറ്റ് ബ്രൗൺ ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുക്കി ബേക്കായി എന്നാണ് അർത്ഥം. കുറച്ച് നേരം കൂടി തണുത്ത് കഴിയുമ്പോൾ, പുറത്ത് വെച്ച് തണുത്ത് കഴിയുമ്പോൾ കുക്കി ശരിക്കും നല്ല ബിസ്ക്കറ്റ് പോലെയായി കിട്ടും. അപ്പം അങ്ങനെ നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള കുക്കി റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടോ, അത് പൊട്ടിക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടാണ് ഇത് കിട്ടുന്നത്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം, അഭിപ്രായം പറയണം. സോ താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ.